ഒരാളെ ചവിട്ടിപ്പോയി ചവിട്ടി ഓക്കെ അപ്പം ചില പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യും തൊട്ട് നെറ്റിമിൽ വെക്കും നെറ്റിമിൽ വെക്കും തൊട്ട് അല്ലെങ്കിൽ ആ തൊട്ട് നെറ്റിമിൽ വെക്കും അല്ലെങ്കിൽ ചിലപ്പം സത്യമൊക്കെ പറയുന്ന സമയത്ത് അറിയാതെ ദൈവത്തിന് വിളിച്ചു പോകും ഇല്ലാന്നറിയാം എന്നാൽ വിളിച്ചു പോകും അപ്പം അതെന്തുകൊണ്ടാണ് അതെങ്ങനെ മാറ്റാൻ പറ്റും The most innocent question of the evening. See, ഞാനത് സ്ഥിരം മറുപടി പറയുന്ന കാര്യമാണ് ഞാൻ പണ്ട് ഈ അയ്യോ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ അയ്യോയെക്കുറിച്ച് ഞാനൊരു കഥ പറയാറുണ്ട് ഞാൻ പണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളുമായി സംസാരിക്കുമായിരുന്നു അതവർക്ക് റിലീജിയനും സയൻസൊക്കെ അവരെന്നോട് പറയും അങ്ങനെയുള്ള കുട്ടികളോട് മാത്രമേ സംസാരിക്കൂ അല്ലെങ്കിൽ ഞാൻ വേറെ ന്യൂക്ലിയർ ഫിസിക്സ് മാത്രമേ സംസാരിക്കൂ അപ്പോൾ ഇവർ ഞാൻ അള്ളാഹു എന്ന് പറഞ്ഞു അള്ളാഹു അള്ളാഹു ഓക്കെ അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു സാറേ അങ്ങനെയല്ല പറയണ്ട അള്ളാഹു അങ്ങനെയുണ്ട് നാക്ക് വളച്ചൊടിച്ച് രണ്ടിഞ്ച് മാറി അങ്ങനെ കണ്ട ഒരു രീതി പറയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഗുഡ് ആൻഡ് ഫൈൻ നോ പ്രോബ്ലം നിങ്ങളങ്ങനെ പറഞ്ഞോളൂ ഞാൻ ഈ ചിട്ടി ചേർന്നിട്ടില്ലല്ലോ എനിക്ക് ഇച്ചിരി മാറ്റം തിരിച്ചൊക്കെ പറയാമല്ലോ ആ സാറിന് പറയാം പക്ഷേ ഞങ്ങൾക്കത് കറക്റ്റായിട്ട് ഉച്ചരിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ മൊത്തം കാർഡ് വെട്ടിപ്പോവും എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങളങ്ങനെ വളരെ ബദ്ധ ശ്രദ്ധരായാണോ ഇതൊക്കെ ചെയ്യുന്നത് ആ അതൊക്കെ അങ്ങനെയൊക്കെ അതിനകത്തൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല സാർ അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ നിങ്ങളിപ്പോൾ 10-22 കുട്ടികളോട് ഇരിപ്പുണ്ട് ഇപ്പോൾ പെട്ടെന്നൊരു ഒരു പാമ്പ് PAMB കയറി വരുന്നു ഈ ഒരു കസേരയുടെ അടിയിലൂടെ കയറി നിങ്ങളുടെ ഡെസ്കിനടിയിലൂടെ ഇങ്ങനെ ഇഴയുന്നു നിങ്ങൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാ പാമ്പ് കയറിയാൽ എന്ത് ചെയ്യും പാമ്പ് വന്നാൽ എന്ത് ചെയ്യാം അയ്യോ പാമ്പെന്ന് വിളിച്ചിറങ്ങി ഓടും അല്ല എന്ത് ചെയ്യുന്നേ അല്ല സാറെന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കും സാറവൻ എന്തിനാ ചോദിച്ചേ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് വിളിച്ചുകൊണ്ട് ഇറങ്ങി ഓടുന്ന പറഞ്ഞു അയ്യോ പാമ്പ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അയ്യോ എന്തുവാ ആ അയ്യോ അയ്യോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞാൽ അയ്യനാണ് അയ്യൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ബുദ്ധൻ അല്ലെങ്കിൽ വിഷ്ണു രണ്ടർത്ഥമുണ്ട് ശ്രീലങ്കക്കാർ പറയും ബുദ്ധനാണ് ഇന്ത്യക്കാർ പറയും വിഷ്ണുവാണ് അയ്യൻ അയ്യപ്പനുണ്ടല്ലോ അപ്പോൾ ആദ്യം വിളിച്ചിരിക്കുന്ന അയ്യനെയാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഉച്ചാരണത്തിന് ഇവിടെ കിടന്ന് വേളം ഉണ്ടാക്കിയ നിങ്ങളാണ് ഒരു അവാർഡ് ഉണ്ടാകുമ്പോൾ ആദ്യം അയ്യനെ വിളിക്കുന്നത് ഇത് എന്നാ പരിപാടിയാണ് ഞാൻ ചോദിച്ചു എന്നാൽ അവൾ പറയാണ് അയ്യോ അതായിരുന്നു എൻ്റെ അർത്ഥം ഐ ഹോപ്പ് ഐ ആൻസർ യു ഓക്കെ